നമസ്കാരം ശബരി ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം ഞാൻ നന്ദകിഷോ കൈവശ ഭൂമിക്ക് പട്ടയം അപേക്ഷ സ്വീകരണം മൂന്നാം ദിനത്തിലേക്ക് കൈവശ ഭൂമിക്ക് പട്ടയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് തുടരുന്നു പട്ടയത്തിനുള്ള അപേക്ഷകൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി എരുമേലി വടക്ക് തെക്ക് കോരുത്തേട് വില്ലേജുകളായി അപേക്ഷകൾ സ്വീകരിക്കുന്നു നാലായിരത്തിലേറെ അപേക്ഷകളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് എരുമേലി വടക്ക് വില്ലേജ് മുരിക്കുമയൽ പുഞ്ചവയൽ അമരാവതി കേന്ദ്രങ്ങളിലും കോരുത്തേ വില്ലേജിൽ കുഴിമാവ് കൊമ്പൂത്തി കോസടി എന്നിവിടങ്ങളിലും എരുമിലെ തെക്ക് വില്ലേജിൽ ഇരുമൂന്നിക്കര തുമരമ്പാറ ഇലിവാലിക്കര എന്നിവിടങ്ങളുമാണ് അപേക്ഷ സ്വീകരിച്ചത് ഐക്യമലേറിയ മഹാസഭയുടെയും പട്ടയ വിതരണ ജാഗ്രതാ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും ഹെൽപ് ഡെസ്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട് മുരിക്കും വയൽ പുഞ്ചുവയൽ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരെയും അപേക്ഷകരെയും സഹായിക്കുന്നതിനായി ശ്രീ ശബരിശ കോളേജിലെ സാമൂഹ്യ പ്രവർത്തക വിദ്യാർത്ഥികൾ നിസ്വാർത്ഥ സേവകരായി പട്ടയ വിതരണ ജാഗ്രതാ സമിതി എല്ലാ കേന്ദ്രങ്ങളും സന്ദർശിച്ച് വിലയിരുത്തുകയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു പട്ടയ വിതരണ ജാഗ്രതാ സമിതി ചെയർമാൻ പി ഡി ജോൺ കോർഡിനേറ്റർ പ്രൊഫസർ വി ജി ഹരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ശബരി ബ്രോഡ്കാസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക